നമസ്കാരം. നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കുക? സമ്പാദ്യശീലത്തെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് എങ്ങനെ പണം സേവ് ചെയ്യാം അല്ലെങ്കിൽ സെൻസിബിളായിട്ട് സ്പെൻഡ് ചെയ്യിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ആയിട്ട് ഒരു മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇതിന് ഭാഗമായിട്ട് ഞാൻ ഒന്ന് രണ്ട് സ്കൂളുകളിലൊക്കെ പോയിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ചില പ്രിൻസിപ്പൾമാരോടൊക്കെ സംസാരിച്ചു, കുട്ടികളോടൊക്കെ സംസാരിക്കാനുള്ള ഇടയുണ്ടായി. അതുപോലെ എനിക്കും ഒരു കുട്ടിയുണ്ട്, 11 വയസ്സുള്ള കുട്ടിയുണ്ട്. മോള് അങ്ങേരെ അടുത്ത് പണത്തിനെ സംബന്ധിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടും പിന്നെ ഒത്തിരി നമ്മുടെ തന്നെ ക്ലയൻസും വിളിച്ച് പറയാറുണ്ട് കുട്ടികൾക്ക് പണം എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കണം, അല്ല അവർക്ക് എങ്ങനെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് കുട്ടികളെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതിലൊന്നും വലിയൊരു അഭിപ്രായം എനിക്കില്ല. എപ്പോഴും കുട്ടികൾ എങ്ങനെ പൈസനെ പറ്റിയുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാക്കി എടുക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എങ്ങനെ ഇപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെ റേഞ്ച് വരണം. അപ്പോൾ നമുക്ക് മൂന്ന് തരമായിട്ട് കുട്ടികളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിക്കാം. ഒന്ന്, ചെറിയ കുട്ടികൾ തുടങ്ങിയിട്ട് ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, ഇനി 4ാം ക്ലാസ് തുടങ്ങി ഒരു 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, ഇനി ഹൈസ്കൂളിൽ പഠിക്കണ ഹൈസ്കൂൾ ആൻഡ് എബോ എന്ന് പറയുന്ന കുട്ടികൾ. അപ്പോൾ ഇവരെ നമുക്ക് പണത്തെക്കുറിച്ചിട്ട് എങ്ങനെ ബേസിക് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല എന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് എങ്ങനെ കുട്ടികൾക്ക് എസ്പെഷ്യലി ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പണത്തിനെ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പേരൻസിന് അല്ലെങ്കിൽ കുട്ടികൾ ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു പിഗ്ഗി ബാഗ് അല്ലാതെ തന്നെ ഒരു കാശ് കുടുക്ക ഉണ്ടാക്കി വയ്ക്കുക. ഈ കാശ് കുടുക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കാശ് കുടുക്കണം. എന്നുവെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള ചില്ലിലുള്ള ഒരു ജാറ് ടൈപ്പ് ഓഫ് കാശ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളതിലിടുന്ന പണം നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കുട്ടികൾക്ക് എപ്പോഴും പൈസ കിട്ടുന്നത് നമ്മൾ ആ ജാറിൽ കൊണ്ടുപോയിട്ട് ഇടണം. ഇനി വീട്ടിൽ ചിലപ്പോൾ ആരെങ്കിലും വരുമോ, കാരണവന്മാരൊക്കെ വരുമോ, അല്ലെങ്കിൽ നമ്മുടെ അങ്കിളും ആൻറ്റിമാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ജാറ് കിട്ടാറുണ്ടാവും. ആ ജാറല്ല, പൈസ കിട്ടാറുണ്ടാവും. ആ പൈസ ഈ ജാറിൽ കൊണ്ടുപോയിട്ട് ഇടാന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ പൈസ കൂട്ടി വയ്ക്കുക, എന്നിട്ട് അത് കുറച്ച് അധികമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ പൈസ നമുക്ക് കിട്ടുന്നത് വെറുതെ ചിലവാക്കി കളയാതെ നമ്മുടെ തന്നെ ഒരു മുറിയിൽ നമുക്ക് ഈ ജാറിൽ പൈസ കൂട്ടിവെക്കണ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആദ്യത്തെ കാര്യം. ഇത് എത്ര ചെറിയ പിള്ളേരാണെങ്കിലും ആ ജാറ് പൊട്ടിച്ച് കളയാത്തൊരു പ്രായം തുടങ്ങിയിട്ട് ഈ പിള്ളേർക്ക് ജാറ് വാങ്ങിക്കൊടുത്തോളൂ, ഇത് ചെയ്യിപ്പിച്ചോളൂ. ജാറ് എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജാറാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആ കുട്ടിയുടെ ഭാഗമായിട്ട് എത്ര കാശ് കയ്യിലുണ്ടെന്നുള്ളത് കാണാനും സന്തോഷിക്കാനും കുട്ടിക്ക് മനസ്സിലാവും. ഇനി അടുത്ത റോളെന്ന് പറഞ്ഞാൽ പേരൻസിനുള്ളതിന് എപ്പോഴും ഒരു റോൾ മോഡലായിട്ട് കുട്ടിയുടെ അടുത്ത് കാണിക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കുട്ടികൾക്ക് എപ്പോഴും പണത്തിനെ സംബന്ധിച്ച് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റി കൊടുക്കുക. ഇപ്പോൾ പണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പൈസ എണ്ണി കാണിക്കണമെന്ന് കുട്ടികൾ കാണിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡ് അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ടേബിൾ മാനേഴ്സ്, അങ്ങനെ ഒരു ഓർഡർ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഈ സെയിം കാര്യം തന്നെ നമുക്ക് കുട്ടികൾക്ക് പൈസ വരുന്ന സമയത്തും ഉണ്ടാവുകയും ചെയ്യും. ഇനി വീട്ടിൽ അടുത്ത മുറിയിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണ കുറേ കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെരുപ്പ് എടുത്ത് വയ്ക്കുന്ന കാര്യങ്ങൾ, ഇത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ അത് ചെയ്തു കൊടുക്കുക. അത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ടൈമിൽ കുട്ടികൾക്കറിയാതെ ഈ കാര്യങ്ങൾ വരും. പിന്നെ ഇവൻ വെള്ളം കുടിക്കുന്ന സമയത്താണെങ്കിൽ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കുടിച്ചിട്ട് പകുതി വെള്ളം അവിടെ എടുത്ത് വെച്ച് പോകുക, അങ്ങനത്തെ കുറേ ശീലങ്ങളൊക്കെ ചിലപ്പോൾ വീട്ടിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ വെള്ളം കുടിച്ചിട്ട് അതുപോലും വേസ്റ്റ് ചെയ്യാതെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ഇത് എനിക്ക് കുഞ്ഞിലെ ടൈമിൽ എനിക്ക് ഇത് ചെറിയ ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ താഴെയുള്ള ക്ലാസ്സിലുള്ള ടൈമിലാണ് ഒരു ടീച്ചർ ഒരു തുന്നൽ ക്ലാസ് ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ ഒരു കഥ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ടീച്ചർ പറയുന്നത് ഒരു നാട്ടിൽ ഒരു തുന്നണ ആളുണ്ടായിരുന്നു. അപ്പോൾ തുന്നിക്കഴിഞ്ഞിട്ട് ഇയാൾ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അവിടെ ആൾക്കാർക്ക് എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കും, തുന്നൽ വളരെ ചെറിയ പൈസയ്ക്ക് തുന്നിക്കൊടുക്കും, പിന്നെ അവിടെ കുട്ടികളൊക്കെ വരുമ്പോൾ മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം മരിച്ചു. പ്രായത്തിയപ്പോൾ മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു,
നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഞാൻ നല്ല കാര്യം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, ഞാനെങ്ങനെ സ്വർഗത്തിൽ കയറാണ്ടിരിക്കണം, ഒന്ന് പറഞ്ഞു തരുമോ ഞാൻ എന്താ ചെയ്ത് തെറ്റെന്ന്. അപ്പോൾ ഇയാളോട് പറയും, നിങ്ങൾ എല്ലാ ദിവസവും തുന്നിക്കഴിഞ്ഞിട്ട് ആ നൂല് കുറച്ച് ഭാഗം നിങ്ങൾ കളയും, ആ കളയണ ഒരു വലിയൊരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ അന്ന് തന്നെ എനിക്കും ആ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേർക്കും മനസ്സിലായി എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കളയണേനല്ലേ ടീച്ചർ പറഞ്ഞത്, അപ്പോൾ ഇനി മേലെ ഞങ്ങൾ ഫുഡ് കളയില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ആ ഒരു എൻ്റെ ക്ലാസ്സിലുള്ള ഒട്ടുമിക്ക പിള്ളേരും ഫുഡ് കളയുന്ന ടൈമിൽ വളരെ മൈൻഡ്ഫുള്ളാവുകയും അത് ഭയങ്കര ഒരു കാര്യമാണ്. പിന്നെ അതിനേക്കാൾ ഉപരി ഞങ്ങൾക്കൊക്കെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കണ പാത്രം കഴുകിയിട്ട് കൊണ്ടുവരുന്നത്. പലപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്ക് അതൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കണമെങ്കിൽ കുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കും. ഇത് ശരിക്കും പൈസയായിട്ട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ പലരും പറയും ഇല്ല എന്ന് പറയും, പക്ഷേ ഡെഫിനറ്റ്ലി, കാരണം ഈ നല്ല ശീലങ്ങൾ പൈസ ഹാൻഡിൽ ചെയ്യുന്ന ടൈമിലും അവർക്ക് വരും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യമാണ് എക്സാമ്പിളായിട്ട് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പണത്തിൻ്റെ വില അറിയിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ചെയ്യുന്നത്. അത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് കുട്ടിക്ക് ഒരു ടോയ് വാങ്ങണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങണ ഇടയ്ക്കൊക്കെ വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. ഇത് വാങ്ങണ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ആ കാശ് കൊടുക്കയിൽ നമ്മൾ പൈസ ഇട്ട് വെച്ചിട്ടല്ലോ, അതിൽ നിന്ന് പൈസ എടുത്തിട്ട് വാങ്ങാനായിട്ട് കുട്ടീനെ പഠിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഈ ടോയ് വാങ്ങുമ്പോൾ എത്ര രൂപ അതിൽ നിന്ന് കുറയും എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടോയ് വാങ്ങാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഈ കുട്ടിയുടെ ടോയ്ക്കുണ്ടോ എന്നുള്ള കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ക്ഷമയോടെ ഇരുന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ കുട്ടിക്ക് നാലാം വയസ്സ് വരെ ആകുമ്പോഴേക്കും ഇത് മനസ്സിലാക്കാനുള്ളൊരു വിവരം കുട്ടിക്ക് ആവും. എസ്പെഷ്യലി ഒരു രണ്ടാം ക്ലാസ് തുടങ്ങിയിട്ട് ഇവർക്ക് ഇതെല്ലാവരും മനസ്സിലായി തുടങ്ങും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ, ഒന്ന് ഒരു പുറത്ത് കാണാവുന്ന ചില്ലിൻ്റെ ഒരു കാശ് കൊടുക്കുക, പിന്നെ നമ്മൾ കുട്ടിക്ക് എപ്പോഴും നമ്മളൊരു നല്ലൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കുക, പിന്നെ വേണ്ടത് കുട്ടിക്ക് കാശിൻ്റെ വില കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ ചെറുപ്രായത്തിൽ പൈസനെ പറ്റിയിട്ട് അറിയേണ്ട ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കണം. എസ്പെഷ്യലി നമ്മുടെയൊക്കെ ഫാമിലിയിൽ ചെറിയ കുട്ടികളുള്ള, നാലാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് അങ്ങനത്തെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. നമ്മൾക്കിപ്പോൾ അതിന് പലപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്, കുട്ടികൾക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ കൊടുക്കില്ല എന്നുള്ളത്. അതിന് ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒരു 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 ബദലാവട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഇത് ചെയ്തത്. ഇൻ കേസ് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു റൈറ്റ് കമൻറ്റിലും പറയാം, ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ വരുന്നത് നാലാം ക്ലാസ്സിനും ഏഴാം ക്ലാസ്സിനും ഇടയിൽ ഉള്ള കുട്ടികൾക്ക് എങ്ങനെ പൈസ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.